सीधे देवा ശ്രീരാമനും സീതയും ലക്ഷ്മണനും അയോധ്യയിലേക്ക് പോകാനൊരുങ്ങി. ശ്രീരാമൻ സുഗ്രീവനോട് പറഞ്ഞു, മന്ദേതരം ഞാൻ അയോധ്യയ്ക്കു പോകുന്നു, ഇത്ര കാര്യം കൃതമായിതു നിങ്ങളാൽ. മർക്കട രാജ സുഗ്രീവ മഹാമതേ കിഷ്കിന്ധയിൽ ചെന്നു വാഴ്ക നീ സൗഖ്യമായി. വിഭീഷണനോടായി ശ്രീരാമൻ പറഞ്ഞു, ആശരാധീശ വിഭീഷണ ലങ്കയിലാശുപോയ് വാഴ്ക നീയും ബന്ധുവർഗവും. സുഗ്രീവനും വിഭീഷണനും വാനരപ്പടയും ശ്രീരാമനോടൊപ്പം അയോധ്യയിലേക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ശ്രീരാമന്റെ ആഗ്രഹവും അതായിരുന്നു. പുഷ്പക വിമാനമേറി എല്ലാവരും അയോധ്യയിലേക്ക് പുറപ്പെട്ടു. പുഷ്പക വിമാനം കിഷ്കിന്ധയ്ക്ക് മുകളിലെത്തിയപ്പോൾ സീത രാമനോട് പറഞ്ഞു, നാഥ, താരയെയും മറ്റു വാനര സുന്ദരിമാരെയും അയോധ്യയിലേക്ക് കൊണ്ടുപോകാം. വാനര വീരന്മാർ കുറേ ദിവസങ്ങളായില്ലേ അവരുടെ പത്നിമാരെ പിരിഞ്ഞ് താമസിക്കുന്നു. ഭർത്തൃവിയോഗ ദുഃഖം എന്താണെന്ന് എനിക്കറിയാം. വാനരവീരന്മാരെ, നിങ്ങളുടെ പത്നിമാരെയും വരുത്തുക, അവരെ കൂടി അയോധ്യയിലേക്ക് കൊണ്ടുപോകാം. കിഷ്കിന്ധയിൽ നിന്ന് വാനരവീരന്മാരുടെ പത്നിമാരെയും കയറ്റി പുഷ്പക വിമാനം അയോധ്യയിലേക്ക് യാത്രയായി. ശ്രീരാമൻ വഴിയിലെ കാഴ്ചകളും വിശേഷങ്ങളും സീതയോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഭരദ്വാജാശ്രമം കണ്ടപ്പോൾ മുനിയെ വന്ദിക്കാനായി അവിടെ എല്ലാവരും ഇറങ്ങി. അയോധ്യയിലെ വിവരങ്ങൾ അറിയുകയും ചെയ്യാം. ഭരദ്വാജ മഹർഷി, രാമ, ഭരതൻ നിന്റെ തിരിച്ചുവരവും പ്രതീക്ഷിച്ച് ജടാവൽക്കലധാരിയായി നന്ദിഗ്രാമത്തിൽ പാതുക പൂജ നടത്തുകയാണ്. എത്രയും വേഗം അയോധ്യയിലെത്തുക. മഹർഷി, എന്നാണോ 14 വർഷം തികയുന്നതെന്ന് നോക്കിയിരിക്കാവും ഭരതൻ. ഞാൻ തിരിച്ചു ചെന്നില്ലെങ്കിൽ അഗ്നിപ്രവേശം ചെയ്ത് ഭരതൻ ജീവൻ ഒടുക്കും. എത്രയും പെട്ടെന്ന് അയോധ്യയിലെത്തേണ്ടിയിരിക്കുന്നു. ആകാശത്തോളം അഗ്നി ജ്വലിപ്പിച്ച് രാമനാമവും ജപിച്ച് അതിൽ ചാടാനൊരുങ്ങുന്ന ഭരതൻ, അങ്ങനെ സംഭവിച്ചാൽ അയോധ്യയിലേക്ക് പെട്ടെന്ന് ആരെ അയക്കാൻ കഴിയും? ശ്രീരാമചന്ദ്രന് അധികം ആലോചിക്കേണ്ടി വന്നില്ല. ഹനുമാൻ, മാരുതി, ശ്രീരാമചന്ദ്ര പ്രഭോ, അയോധ്യയിലേക്ക് പോവുക. ഭരതനോട് എല്ലാ വിശേഷങ്ങളും പറയുക. ഇതാ പുറപ്പെടുകയായി. ഹനുമാൻ ഒരിക്കൽ കൂടി രാമദൂതുമായി ആകാശത്തിലേക്ക് ഉയർന്നു. പുഷ്പക വിമാനത്തെക്കാളും ഏറെ വേഗതയിൽ അയോധ്യയിലേക്ക് കുതിച്ചു. നന്ദിഗ്രാമം, വനവാസത്തിന്റെ 14-ാം ആണ്ടറുതി. ഇന്ന് രാമൻ തിരിച്ചുവരും. വരണം, അല്ലെങ്കിൽ പ്രതിജ്ഞയനുസരിച്ച് ഭരതൻ അഗ്നിപ്രവേശം ചെയ്യും. സുമന്ത്രരും വസിഷ്ഠ മഹർഷിയും അയോധ്യാപുരിയിലെ ജനങ്ങളാകെയും ഭരതന്റെ തീരുമാനത്തിന്റെ പ്രത്യാഘാതം ഓർത്ത് നടുങ്ങി നിൽക്കുകയാണ്. രാമരാമേതി ജപിച്ചുകൊണ്ട് ഭരതൻ രാമപാദുകങ്ങൾക്ക് മുമ്പിൽ കണ്ണീരണിഞ്ഞു നിൽക്കുന്നു. അല്പം അകലെ അഗ്നിജ്വാലകൾ മേഘങ്ങളെ വിഴുങ്ങാൻ ആകാശത്തോളം ഉയരുന്നു. പകലെരിഞ്ഞടങ്ങാറായിരിക്കുന്നു. പശ്ചിമാംബരം മറ്റൊരു ചിത പോലെ കത്തിജ്വലിക്കുകയാണ്. അയോധ്യാനിവാസികളുടെയും മന്ത്രിപ്രമുഖരുടെയും മഹർഷി പുങ്കവന്മാരുടെയും മനസ്സിലും അഗ്നിനാളങ്ങൾ എരിയുന്നു. എവിടെ രാമൻ? നന്ദിഗ്രാമത്തിന്റെ അതിരുകളെല്ലാം, വനത്തിലേക്ക് നീളുന്ന വീതികളിലെല്ലാം പ്രത്യാശാനിർഭരമായ കണ്ണുകളോട് അയോധ്യാനിവാസികൾ നോക്കുന്നു. ചരമഗിരി ചരണങ്ങളിൽ കുമ്പിടുന്ന സൂര്യന്റെ പരിക്ഷീണ മുഖം തമസിന്റെ കരിമ്പടത്താൽ ആവരണം ചെയ്യപ്പെടുകയാണ്. പകൽ അവസാനിക്കുന്നു. ഇനിയും കാത്തിരുന്നിട്ടു കാര്യമില്ല. ഭരതൻ
ജ്വലിച്ചുയരുന്ന അഗ്നിനാളങ്ങളിലേക്കൊന്ന് നോക്കി. ജനങ്ങൾ കരഞ്ഞു, നിശബ്ദമായി കണ്ണീർ വാർത്തു. കൊട്ടാരവാസികളും ബന്ധുക്കളും അയോധ്യയുടെ വിധിയോർത്തു വാവിട്ട് നിലവിളിച്ചു. രാമന്റെയും ഭരതന്റെയും പേർ ചൊല്ലി വിലപിച്ചു. അതാ അകലെ ആകാശത്തിലൊരു വജ്രബിന്ദുവിന്റെ തിളക്കം. എന്താണത്? എല്ലാവരും ആകാംക്ഷാപൂർവം നോക്കി നിൽക്കെ മാരുതി അവർക്കിടയിലേക്ക് ഇറങ്ങി. ആരാണത്? ആരാണാഗതനായത്? എന്താണ് വിശേഷം? ചോദ്യങ്ങൾ, സംശയങ്ങൾ. ഹനുമാൻ ഭരതനോട് എല്ലാ വിശേഷങ്ങളും പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭരതൻ സന്തോഷം കൊണ്ട് മൂർച്ഛിതനായി. പിന്നെ ഹനുമാനെ ഗാഢഗാഢം പുണർന്നു. എല്ലാവർക്കും സന്തോഷം, എങ്ങും സന്തോഷം. അഗ്നികുണ്ഡം താനേ എരിഞ്ഞടങ്ങി. അയോധ്യാ നിവാസികളുടെ മനസ്സും തണുത്തു. ശ്രീരാമനും സീതയും ലക്ഷ്മണനും വാനരന്മാരും വിഭീഷണനും പുഷ്പക വിമാനത്തിൽ വന്നെത്തി. വാക്കുകൾ ദുർബലമാകുന്ന സ്നേഹാദരവുകളുടെ ആയിരമായിരം ഭാവങ്ങളാൽ നന്ദിഗ്രാമം ആ പുനഃസംഗമത്താൽ സന്തോഷത്തിന്റെ സാഗരമായി മാറി. ആരാരെ തഴുകുന്നു, ആരാരെ പുണരുന്നു, ആരാരുടെ ആനന്ദക്കണ്ണീർ തുടക്കുന്നു എന്നറിയാനാവാത്ത നിമിഷങ്ങൾ, ആശ്വാസ സുഖദായകമായ അനശ്വര മുഹൂർത്തങ്ങൾ. ഭരതനും കൈകേയിയും വസിഷ്ഠ മഹർഷിയും ദേവോത്തമന്മാരും അമാത്യരും അയോധ്യയിലെ ഭരണഭാരമേറ്റെടുക്കാൻ ശ്രീരാമനോട് അപേക്ഷിച്ചു. ശ്രീരാമൻ സമ്മതിച്ചു. അടുത്ത ശുഭമുഹൂർത്തത്തിൽ തന്നെ അഭിഷേകം നിശ്ചയിക്കപ്പെട്ടു. ശ്രീരാമ പട്ടാഭിഷേകം ആർഭാടപൂർണമായി നടന്നു. അയോധ്യാ നിവാസികൾക്ക് നഷ്ടപ്പെട്ടുപോയ ആനന്ദം വീണ്ടുകിട്ടി. രാമരാജ്യം അയോധ്യയിലെ തെരുവുകളിൽ വീണ്ടും ആഹ്ലാദത്തിന്റെ പാട്ടും കളിയും. മുനിശ്രേഷ്ഠന്മാരും സമാധാനകാംക്ഷികളും ശ്രീരാമചന്ദ്രനെ വന്ന് കണ്ട് രാക്ഷസകുലം നശിപ്പിച്ചതിലുള്ള സന്തോഷവും അഭിനന്ദനവും അറിയിച്ചു. കണ്വൻ, കൗശികൻ, അഗസ്ത്യൻ, ജമദഗ്നി, ഗൗതമൻ, അത്രി, കശ്യപൻ, ഭരദ്വാജൻ, ഇങ്ങനെ എത്രയോ താപസോത്തമന്മാരാൽ അനുഗ്രഹിക്കപ്പെട്ട കോസലരാജ്യം സമ്പത്തിലും സമാധാനത്തിലും സംതൃപ്തിയിലും പ്രസിദ്ധമായി തീർന്നു. ശ്രീരാമനും സീതയും ജീവിതത്തിന്റെ സന്തോഷപൂർണമായ ദിവസങ്ങൾ പരസ്പരം പങ്കിട്ടു.